ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജി ഒ വി ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഡീസലും ഒക്കെ പോലെ തന്നെ നമ്മുടെ ഗ്യാസ് വിലയും കുതിച്ചുയർന്ന് ഒരു 1000 മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആശ്വാസമായിട്ട് ഒരു 200 രൂപ സബ്സിഡി നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതപ്പം ആർക്കൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്നതെന്നാണ് നമ്മളിത് നോക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെ അതിന് അർഹരായവർക്ക് എങ്ങനെ അതിന് അപ്ലൈ ചെയ്യാം എന്നും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആർക്കൊക്കെയാണ് കേരളത്തിൽ ഈ 200 രൂപ സബ്സിഡി ലഭ്യമാകുന്നതെന്ന് നോക്കാം. ഏകദേശം 2,000,000+ വരുന്ന കേരളത്തിലെ ഉജ്ജ്വൽ യോജന എന്ന പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. അതുകൂടാതെ തന്നെ ഇതുവരെ അംഗമായിട്ടില്ലാത്തവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ ഈ സബ്സിഡി തുക എത്തുന്നത്. അപ്പോൾ ഇനി എന്താണ് ഉജ്ജ്വൽ യോജന എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉജ്ജ്വൽ യോജന പദ്ധതി എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. അതായത്, സാധാരണ കുടുംബത്തിലെ വീട്ടമ്മമാർക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാനും വിറകടുപ്പുകൾ പോലുള്ളവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിച്ച് രോഗങ്ങൾ വരാതിരിക്കുവാനുമായിട്ട് ഗ്യാസ് അടുപ്പിനും സിലിണ്ടറിനുമായിട്ട് 1,600 രൂപയുടെ ധനസഹായമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. കൂടാതെ കോവിഡ് കാലത്ത് ഒരു 3 സൗജന്യ സിലിണ്ടറും ഈ പദ്ധതിയിൽ അവരെ അനുവദിച്ചിരുന്നു. അപ്പോൾ ഈ ഉജ്ജ്വൽ യോജന എന്ന കണക്ഷൻ നമുക്ക് സ്ത്രീകളുടെ പേരിൽ മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗങ്ങളാകാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർക്കൊക്കെ മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർക്കേ ആനുകൂല്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഈ പദ്ധതിയിൽ അംഗമാകാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണ് മറ്റൊരു ഈ ഒരു ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. ആദിവാസികളെ, പിന്നോക്ക വിഭാഗക്കാരെ, തോട്ടം തൊഴിലാളികളെ, കൂടാതെ ദ്വീപുകളിൽ താമസിക്കുന്നവർ എന്നിവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. അപ്പോൾ ഇത്രയും പേർക്കാണ് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗങ്ങളാകാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, പദ്ധതി പ്രകാരം അംഗത്വമുള്ള സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ സബ്സിഡി തുക അവരെ നിക്ഷേപിക്കുന്നത്. ഇനി ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നവർക്ക് PMUY.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിലെത്തി അപേക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറൊന്നും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാനുള്ളവർക്കും നമ്മുടെ ഒരു ഫോമുണ്ട്. ആ ഫോം ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് പൂരിപ്പിച്ചിട്ട് അടുത്തുള്ള ഗ്യാസ് ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ആരാണ് ഇത് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം. അതായത്, അപേക്ഷിക്കുന്നവർ സ്ത്രീ ആയിരിക്കണം. സ്ത്രീകളുടെ പേരിൽ മാത്രമേ നമുക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരായിരിക്കണം. കൂടാതെ 18 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അപേക്ഷകയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ പാചകവാതക കണക്ഷൻ ഉണ്ടായിരിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന സബ്സിഡി ലഭ്യമാകാൻ വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ വരുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ ഒരു 200 രൂപ തിരിച്ച് ലഭ്യമായിട്ട് ഏകദേശം ഒരു 800 രൂപയ്ക്ക് ഗ്യാസ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നവരൊക്കെ അപേക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്കിവിടെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ കൂടുതൽ നല്ലപോലെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.